ഹൈടെക് യുഗത്തിൽ പ്രചാരണത്തിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. പക്ഷേ പരമ്പരാഗത പ്രചാരണ രീതിയിൽ തന്നെ അല്പം മേനി കൂട്ടുകയാണ് കാട്ടാക്കടയിലെ LDF പ്രവർത്തകർ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാട്ടാക്കട. സ്പീക്കർ എൻ ശക്തൽ നിന്നും മണ്ഡലം പിടിക്കുക എന്ന ദൗത്യമാണ് LDF BJP സ്ഥാനാർത്ഥികൾക്കുള്ളത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും ചുവരെഴുത്തും വോട്ടർമാരെ കാണലുമായി എൻ ശക്തന്റെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ LDF സ്ഥാനാർത്ഥി IB സതീഷും BJP സ്ഥാനാർത്ഥി കൃഷ്ണദാസും മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. യുവനേതാവ് IB സതീഷിന്റെ ചുവരെഴുത്തിലാണ് വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മാത്രമല്ല ചിത്രവുമുണ്ട് ചുവരിൽ. ചുവരിലൊട്ടിക്കാൻ വേണ്ടി മാത്രം സ്ഥാനാർത്ഥിയുടെ പല സ്റ്റൈലിലുള്ള ചിരിക്കുന്ന ചിത്രങ്ങൾ പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്ലക്സിലുള്ള ചിത്രങ്ങൾ വെട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് സ്ഥാനാർത്ഥി തന്നെ പറയും. ഇത്തവണ വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതായിരിക്കുമെന്ന് ഇവിടുത്തെ സഖാക്കൾക്ക് തോന്നി. അത് വ്യാപകമായി അത് പ്രചരിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ മണ്ഡലത്തിലുടനീളം അത് ആകർഷകമായ ഒരു പ്രചരണ രീതിയായി അത് മാറിയിരിക്കുന്നു. SFI DYFI പ്രവർത്തകരും സതീഷിന്റെ ചില ഹൈടെക് സുഹൃത്തുക്കളും ചേർന്ന് ഞെട്ടിപ്പിക്കുന്ന ചില പ്രചാരണ തന്ത്രങ്ങൾ സതീഷിന് വേണ്ടി അണിയറയിൽ ഒരുക്കുന്നുണ്ടെന്നാണ് വിവരം. ആദ്യഘട്ടത്തിൽ തന്നെ ആത്മവിശ്വാസത്തിലാണെന്ന് IB സതീഷ് പറയുന്നു. എന്തായാലും LDF വ്യത്യസ്തമായ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച സാഹചര്യത്തിൽ കാട്ടാക്കടയിലെ മറ്റ് രണ്ട് സീനിയർ നേതാക്കളും പുതിയ തന്ത്രങ്ങൾ പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.